ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രസം ഓട്സ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് പല ടൈപ്പ് ഓട്സിന്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഓട്സ് ചപ്പാത്തി, ഓട്സ് ഉപ്പുമാ, ഓട്സ് പുട്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രസം ഓട്സ് ആണ്. രസം ഓട്സ് എന്ന് പറയുമ്പോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം. രസം എന്നൊക്കെ പറയുമ്പോ സൗത്ത് ഇന്ത്യൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ആ ഒരു രസത്തിന്റെ ഒരു നാടൻ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ഓട്സ് എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓട്സ് എന്നൊക്കെ പറയുമ്പോ തന്നെ കഴിക്കുമ്പോ ഒരു വികാരം ഇല്ലാത്തൊരു ഫുഡ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാല്ലേ. അപ്പൊ രസം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു പുളി, എരിവ് എല്ലാം കൂടി ആവുമ്പോ നല്ല ടേസ്റ്റിയാണ്. രസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്സ് ട്രൈ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത്, വിന്ററിന്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുക്കിയാൻ വലിയ മൂടൊന്നുമില്ല അങ്ങനത്തെ ഒരു സമയത്തൊക്കെ എളുപ്പത്തില് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രസം ഓട്സ് എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. നമുക്കപ്പോ രസം ഓട്സ് തയ്യാറാക്കാം. അതിനുവേണ്ടിട്ട് ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ഏത് പാത്രത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കണേന്ന് വെച്ചാല് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ അളവില് മുളക് പൊടി. മുളക് പൊടി അധികം വേണ്ട. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുരുമുളക് പൊടിയാണ് ഇത് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച്. രസത്തിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറാണല്ലോ വേണ്ടത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കായത്തിന്റെ പൊടിയാണ് കേട്ടോ. കായത്തിന്റെ പൊടി ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിന്റെ പൊടി കൂടരുത് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അഴിച്ച് തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ലൊരു മണം വരേണ്ടത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള 1 കഷ്ണം വാളൻപുളി അല്ലെങ്കിൽ കോൽപ്പുളി ഒന്ന് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത ആ ഒരു വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് നമ്മളിതിലേക്ക് ചേർത്ത ഇൻഗ്രീഡിയൻസിന്റെ അളവിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചും കൂടി ആവാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ചൊന്ന് വരട്ടെ. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സാധാരണ രസം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഫ്ലേവേഴ്സ് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ഓട്സും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. രസമൊക്കെ കണ്ടോ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓട്സിന്റെ അളവ് കൂടിപ്പോയരുത് കേട്ടോ. 5 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഓട്സിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞത് ഭയങ്കര തിക്കായിട്ട് മാറും. 5 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില മുറിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ വരും ഈ ഒരു രസം ഓട്സിന്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരുന്നോട്ടെ കേട്ടോ. 10 or 15 മിനിറ്റ് അപ്പോഴേക്കും ഈ ഓട്സ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് വറുത്തിട്ടുണ്ടേ. ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള നാടൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. അപ്പോഴായിരിക്കും ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിപ്പ് കണ്ടോ നന്നായിട്ട് ഒന്ന് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉണക്കമുളക് ഇട്ട് കൊടുക്കാം.
പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂൺ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ ഈ ഒരു രസം ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് പോയരുത് കേട്ടോ, കുറച്ച് ഇതുപോലെ ഒരു ലൂസായിട്ട് ഇരിക്കണം, അപ്പോഴായിരിക്കും ഇത് നമുക്ക് കഴിക്കാനൊരു നല്ല ടേസ്റ്റി ആയിട്ടന്നെ വരിക. ഇതിപ്പോ കറക്റ്റ് ആണ് നമ്മൾ 5 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുത്തത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ, ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളൊരു സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, എന്താ പറയാ, നല്ലൊരു നാടൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഓട്സിന്റെ റെസിപ്പി തന്നെയാണിത്. ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് വേറൊന്നും വേണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപ്പേരി കറികൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പപ്പടോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. കാരണം ആ ഒരു രസത്തിന്റെ എല്ലാ ഫ്ലേവേഴ്സും ഈ ഒരു ഓട്സിൽ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. ഓട്സ് ആവശ്യത്തിന് തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു 2 പേർക്കൊക്കെ കഴിക്കാവുന്ന ഒരു അളവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു രസം ഓട്സ് തയ്യാറാക്കി നോക്കുക. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയാം കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും താഴ്ന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു രസം ഓട്സ് മുന്നേ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാട്ടോ. അപ്പൊ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.